കൊടുക്കണം. ചില പെണ്ണുങ്ങൾ ചുമ്മാ എപ്പോ വന്നാലും കിബല തെറ്റി കിടക്കുള്ളൂ. അപ്പൊ അത് ശരിയല്ല. ഭർത്താക്കന്മാരോടുള്ള അവർക്ക് ചില ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ട്, ഇവർക്ക് ചിലപ്പോ ആ താല്പര്യം കുറവായിരിക്കും. പോരാ, ഭർത്താവിന്റെ ആഗ്രഹം നീ ഇഷ്ടപ്പെടുത്തി കൊടുക്കണം, പൂർത്തിയാക്കി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രസവ വേദനയെടുത്ത് വഹിയ അല കതബ്, കതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്, പ്രസവ സമയമായി, 10 കഴിഞ്ഞ് 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങി കൊടുക്കണം എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അത്രത്തോളം ഉത്തരവാദിത്തമാണ് നിനക്ക് ഭർത്താവിനോട്, അല്ലെങ്കിൽ അവൻ വഴികെട്ടു പോകും. ചില ഭാര്യമാർക്ക് ശാരീരികമായി ബന്ധപ്പെടാൻ താല്പര്യം കാണുകയില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ ഭർത്താവ് എങ്ങാനും നിന്നെ വെറുതെ ഇവിടെയാണ് വെറുതെ ഒരു ഭാര്യയാക്കി വെച്ചിട്ട് അവന്റെ ശാരീരിക ഇച്ഛ പൂർത്തിയാക്കാൻ അവനെങ്ങാനും പുറത്തുപോയി ഹറാമിന്റെ വഴികളിലേക്ക് പെട്ടുപോയാൽ നാളെ അതിന്റെ ശിക്ഷ നീയാണ് ഏറ്റുവാങ്ങേണ്ടത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക. ഭർത്താവ് വല്ലതും കൽപ്പിച്ചാൽ അത് ശിരസാ വഹിക്കുന്ന പെണ്ണ്, ഭർത്താവ് പറയുന്ന അങ്ങോട്ട് അനുസരിക്കുന്ന പെണ്ണ്. ഭർത്താവ് ഗൾഫിൽ പോയാൽ ഭർത്താവിന്റെ നമ്പര്, നിന്റെ നമ്പര് മറ്റാർക്കും കൊടുക്കാതെ, നിന്റെ വീട്ടിലേക്ക് അന്യ പുരുഷനെ പ്രവേശിപ്പിക്കാതെ ഭർത്താവിന്റെ സ്വത്തുകളും മുതലുകളും സൂക്ഷിച്ചു കഴിയുന്ന പെണ്ണേ, നീയാണ് സ്വാലിഹത്തായ പെണ്ണ്. മാത്രമല്ല നീ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഏ സഹോദരിമാരെ, യാ മഅശറൻ നിസാ, ഏ സ്ത്രീവർഗമേ, ലൗ തഅലമിന ബിഹഖി അസ്വാജികുന്ന അലൈകുന്ന ലജഅലത്തിൽ മർഅത്തു മിൻകുന്ന തംസഹുൽ ഗുബാറ അൻ ഖദമൈ സൗജിഹാ ബിഖദ്ദി വജീഹാ. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രിയപത്നി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലോകത്തെ സ്ത്രീ രത്നങ്ങളെ നോക്കിക്കൊണ്ട് സ്ത്രീ സമൂഹമേ, നിങ്ങൾക്കെങ്ങാനും ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം, നിങ്ങൾ ഭർത്താക്കന്മാരോടുള്ള കടപ്പാടിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഏ സഹോദരിമാരെ, ലജാലത്തിൽ മറുഅത്തു മിൻകുന്ന, നിങ്ങളിൽപ്പെട്ട സ്ത്രീ വർഗമാകുമായിരുന്നു, നിങ്ങളുടെ കർണപുടം കൊണ്ട്, നിങ്ങളുടെ നെറ്റി കൊണ്ട്, നിങ്ങളുടെ നാവ് കൊണ്ട് ഭർത്താവിന്റെ കാലിന്റെ കീഴിലുള്ള പൊടിപടലങ്ങൾ നിങ്ങൾ നക്കിയെടുക്കുമായിരുന്നു, ഒപ്പിയെടുക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ ചെയ്താൽ പോലും ഭർത്താവിനോടുള്ള കടപ്പാട് ഒരു ഭാര്യയ്ക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ ഹദീസിന്റെ സാരം. ോട് ചോദിച്ചു, മാ ഹഖു സൗജതി അഹദിനാലൈ, നബിയെ, ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്കുള്ള കടപ്പാട് എന്താണ് യാ റസൂലല്ലാ? അതൊന്ന് മനസ്സിലാക്കിട്ട് എഴുന്നേറ്റ് പോയിക്കോണം കേട്ടോ. എഴുന്നേറ്റ് പോയല്ലേ, ഇത്തിരി എന്തായാലും ബുലൂസ് വന്നിട്ട് പോണേ പാവത്തിങ്ങൾ. അതുകൂടെ ഒന്ന് കേട്ടോളി, അതുകൂടെ ഒന്ന് കേട്ടോളി, ഇല്ലെങ്കിൽ അവത്തുങ്ങൾ ആ മദ്രസക്കകത്തിരുന്ന് പ്രാവുമായിരിക്കും. ഉറക്കത്തിലാണോ ദിക്കറിലാണോ ഫിക്കറിലാണോ നല്ലാക്കറിയാം, അങ്ങോട്ട് പോയി നോക്കിയാ അറിയാം. ഉണർന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരിമാരെ തട്ടി കൊടുത്തരുന്ന് ഉണർത്തിയരുത്, അവരെ കുറിച്ചൊന്ന് പറയാൻ പോവാണ്. നബിയെ, ഞങ്ങളിൽപ്പെട്ട ഞങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള ഉത്തരവാദിത്തം എന്തൊക്കെയാ, ഭാര്യമാരോടുള്ള ഉത്തരവാദിത്തം എന്തൊക്കെയാണ്? ആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തു, അന്തുതഇമഹാ ഇദാ തഇംതാ, നീ കഴിച്ചാൽ അവളെയും കഴിപ്പിക്കണം. ഭക്ഷിച്ചാല് മട്ടൻ ചാപ്സ് ഒക്കെ അടിക്കുമ്പോഴേ, ഒരു മട്ടൻ ബിരിയാണി ഒക്കെ അടിക്കുമ്പോൾ ഒന്ന് അവക്കൂടെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. യാത്ര ചെയ്യുന്ന ഉടനീളം നീ അങ്ങോട്ട് നല്ല തിന്നും, മട്ടനും ചിക്കനും ചില്ലി ചിക്കനും. ഇവക്ക് ഒരുമാതിരി പോസ്റ്റ്മോർട്ടം ചെയ്ത ചാള തിന്ന് നിന്ന് ഇവത്തുങ്ങളുടെ സ്വഭാവം, ചാളയുടെ ശരീര വേർപ്പിന് പോലും മീൻ്റെ ഈ ചാളയുടെ നെയ്യുടെ വാടയാ. അങ്ങനെ ഒരവസ്ഥ. അവത്തുങ്ങൾക്ക് ഇത്തിരി വല്ലപ്പോഴൊക്കെ മട്ടനൊക്കെ വാങ്ങിക്കൊടുക്കും. അവത്തുങ്ങൾ ഇച്ചിരി ഇറച്ചി ഉഷാറായിട്ട് തിന്നത് ഒലുകി ഇറക്കുന്ന ദിവസമാണ്. അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൊണ്ട് ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഇത്തിരി ഇറച്ചി വാങ്ങിക്കൊടുക്കുക. ഇതാ അന്തുത്യമഹാ ഇതാ ത്വൈന്താ, നീ നല്ലത് കഴിക്കുമ്പോൾ അവളെയും കഴിപ്പിക്കണേ. നീ വസ്ത്രം ധരിച്ചാൽ അവളെയും ധരിപ്പിക്കണമേ. അതുകൊണ്ട് നീ ജീൻസ്, ഇറിയ ജീൻസ് ഇട്ട് അരക്കുപ്പായ ഇട്ടാൽ അവളെ അതേപോലെ ഇട്ട് കൊടുപ്പിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ആ അവിടെ ഇടങ്ങേറ്. ആ ഉസ്താദ് അങ്ങനല്ലേ പറഞ്ഞേ, നീ ജീൻസ് ഇട്ട, ജീൻസിനോട് കേറൂല, ഗ്രീസ് പറ്റണം മുട്ട് മുതൽ ഇടുപ്പ് വരെ, എന്നാലേ അതിങ്ങോട്ട് മുകളിലോട്ട് കേറുള്ളൂ. അപ്പൊ ഇത് നീ വാങ്ങി അവക്ക് കൊടുക്കണോന്നാ അതിന്റെ അർത്ഥം?
എന്നിട്ട് ഒരു ടീഷർട്ടും ഇവക്ക് ഒരു ടീഷർട്ട്, 45 വയസ്സായ ഉമ്മമാക്ക് ടീഷർട്ടും ഈ ജീൻസോട് ഇട്ട് കൊടുത്തോളെ രംഗം എന്തായിരിക്കും? അല്ലാ, പുതിയ വീട് വെക്കുന്നിടത്ത് കൊണ്ട് കണ്ണുവിടാതിരിക്കാൻ നിർത്താൻ കൊള്ളാം, അതിനു വേണ്ടി കൊണ്ട് നിർത്താം, ഇതങ്ങോട്ട് മേടിച്ചു കൊടുക്കാം. നിനക്ക് വേണമെങ്കിൽ വന്നിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഇട്ട് കൊടുത്തിന്റെ വീട്ടിൽ നീ മാത്രം ഇട്ട് കണ്ടോ? അത് വെളിയിലോട്ട് പറഞ്ഞു വിടല്ലേ. പെണ്ണുങ്ങളുടെ കുറെ വസ്ത്രങ്ങള് താഴേന്ന് കീറക്കാൻ തുടങ്ങി, ഇടുപ്പ് വരെ കീറിയ സ്ലിറ്റ് എന്ന് പറയുന്ന ഒരുമാതിരി ചുരിദാറ്, അല്ലാഹു അക്ബർ, അടിവസ്ത്രം വരെ കാണാം. ബസ്സിൽ കയറിയാൽ പിന്നെ അങ്ങനെ പൂവാലന്മാർ പറയുന്നത് മാറുന്നത്? ബഹുമാനമുള്ള സഹോദരിമാരെ, നെറികെട്ട വൃത്തികെട്ട വസ്ത്രം, നാളെ അള്ളാന്റെ ശാപം നീ ഏറ്റുവാങ്ങണ്ട. ഇതൊക്കെ വെട്ടി 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 താഴെ 2000 ആണ്ട് മുതൽ വെട്ടാൻ തുടങ്ങിയത് ചുരിദാറിന്റെ സൈഡിൽ. ഇപ്പൊ 2009 ആയപ്പോ ഇവിടം വരെയായി, 2013 ഒഴി കഷം വരെയാവും. കടമറ്റത്ത് കത്തനാരിടുന്ന കുപ്പായം പോലെ അവസാനം പെണ്ണുങ്ങള്. ആ ഒരു നല്ല കാറ്റങ്ങാണ്ട് അടിച്ചു കഴിഞ്ഞാല് കാറിന്റെ ബോണറ്റ് പൊങ്ങുന്ന പോലെ ഫ്രണ്ട് ഭാഗം, ഡിക്കി പൊങ്ങുന്ന പോലെ ബാക്ക് ഭാഗം, പിന്നെന്തായിരിക്കും അവസ്ഥ? കണ്ണുവിടാതെ ഒരു ഭൂതത്തെ നിർത്തിയിരിക്കുന്നതാ. പി ടി ഉഷാടെ അതേപോലെ ആവും പിന്നെ നമ്മുടെ കൊണ്ടാട്ടിമാരുടെ അവസ്ഥ, അല്ലേ? ഉസ്താദിന്റെ കൊണ്ടാട്ടിയുടെ അവസ്ഥ ഇതായിരിക്കും. അല്ലാഹ് കാത്തു രക്ഷിക്കട്ടെ, ആ ഒരു അവസ്ഥയൊക്കെ വരാതെ പടച്ചവനെ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. അല്ലാ, നാണമില്ലേ പെണ്ണെ, ഇങ്ങനെ നീ ഇത്രയും വെട്ടി മുറുക്കിക്കൊണ്ട് നടക്കാന്, ഇച്ചിരി തയ്ച്ച് താഴോട്ട് മുട്ടുവരെങ്കിലും തയ്ച്ചു കൊണ്ടിട്ട് നടന്ന നാണമില്ലേ, വൃത്തികേട്. അതുകൊണ്ട് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കൂഹിത്ത, നീ ധരിച്ചാൽ നല്ലത് ധരിപ്പിക്ക്. നീ മുഖത്തടിക്കല്ലേ, ഇപ്പൊ വേറെ എവിടെയെങ്കിലും അടിക്കാവോ? പുറത്തിട്ട് കൊടുക്കാവോ ഉസ്താദ്? അടിക്കല്ലേന്ന് സാരം, അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിക്കണ്ട. ലാ യതുറുഖു അഹദുക്കും അഹ്ലഹു യതുറുബ അസ്റാതിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആര് നിങ്ങളുടെ ഭാര്യമാരെ സംശയിക്കരുത്. സംശയിച്ചുകൊണ്ട് ഭാര്യ മാത്രം താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന് കഥവിൽ മുട്ടല്ലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒറ്റയ്ക്ക് വന്ന് കഥവിൽ മുട്ടല്ലേ എന്ന്, ഭാര്യ മാത്രം താമസിക്കുമ്പോ സംശയമായി പോകുന്നത് സംശയിക്കരുത്. ഭാര്യമാരെ കുറിച്ച് നിനക്കൊരു വിശ്വാസം വേണം, അത് തെറ്റാണ്. സംശയിക്കുന്നവൻ മൂഢനാണ്, മൂഢനാണ്, വിഡ്ഢിയാണ്. വലാ തളരിബിൽ വജഹ, മുഖത്തടിക്കരുത്. വലാ തുഖബ്ബിഹ്, വൈരൂപ്യം വരുത്തരുത്. മോശമായ വാക്കുകൾ പറഞ്ഞ് അവളെ നീ നിന്ദിച്ചു കളയരുത്. വലാ തഹ്ജുറു ഇല്ലാ ഫിൽ ബൈത്, വീട്ടിൽ വെച്ചല്ലാതെ അവളോട് മിണ്ടാതെയും ഇരിക്കരുത്. ഭർത്താക്കന്മാരോടുള്ള ഉത്തരവാദിത്തമാണ്, ഉത്തരവാദിത്തം നിറവേറ്റാൻ അള്ളാഹു തൗഫീക് നൽകുമാറാകട്ടെ. ഇങ്ങനെ ഈ ഉത്തരവാദിത്തമൊക്കെ നിറവേറ്റി രണ്ടുപേരും സന്തോഷത്തോടുകൂടി മരിച്ചുപോയാൽ ഈ കല്യാണം എവിടെ ചെന്നെത്തും? എവിടെ ചെന്നെത്തും? സ്വർഗം വരെ ചെന്നെത്തും. സൂറത്ത് യാസീൻ. ഇങ്ങനെ സന്തോഷകരമായ ജീവിതം നയിച്ച് ഭാര്യ ഭർത്താവിന്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കി, ഭർത്താവ് ഭാര്യയുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കി, ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായാൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഹലാലായ നിലയിൽ, ഖൈറായ നിലയിൽ, നല്ല നിലയിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് കുടുംബജീവിതം നയിച്ച് ലോകത്തോട് വിട പറഞ്ഞാൽ ദുനിയാവിൽ നിങ്ങൾക്ക് രസിക്കാൻ പറ്റാത്ത രസങ്ങളുമായി, ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഭവനങ്ങളുമായി, ദുനിയാവിൽ നിങ്ങൾക്ക് ലഭിക്കാത്ത സമ്പത്തുകളുമായി അള്ളാഹു നിങ്ങൾക്കതാ സ്വർഗത്തിൽ ഒരു ഉന്നതമായ സ്ഥാനം വാഗ്ദാനം ചെയ്യുകയാണ്. അവർ അവരുടെ ഭാര്യമാരോടൊപ്പം സ്വർഗത്തിന്റെ ആട്ടുകട്ടിലിൽ ഊഞ്ഞാലിലിരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കും അത്രേ. ഭാര്യയും ഭർത്താവും സ്വർഗത്തിൽ ആനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഒരാഗ്രഹമാണ്, നമ്മുടെ മക്കളെ കൂടി കിട്ടിയാൽ, നമ്മുടെ വാപ്പയെ കൂടി കിട്ടിയാൽ, നമ്മുടെ ഉമ്മയെ കൂടി കിട്ടിയാൽ, നമ്മുടെ കുടുംബത്തിൽ കുറ്റിവട്ടത്ത് നമ്മൾ താമസിച്ചിരുന്ന വീട്ടിൽ എങ്ങനെ സന്തോഷത്തോടെ താമസിച്ചോ അതേപോലെ ഇവിടെയും താമസിക്കാൻ ഒരു സൗഭാഗ്യം അള്ളാഹു നൽകിയെങ്കിൽ എന്ന് ആശിക്കുന്ന ഭാര്യയും ഭർത്താവിന്റെയും അരികിലേക്ക് അതാ മലക്കുകൾ വന്നിട്ട് ചോദിക്കുന്നു, എന്തേ നിങ്ങൾ കിന്നാരം പറഞ്ഞത്? അല്ല, ഞങ്ങള് നാട്ടില് നല്ല ഞങ്ങളുടെ വാപ്പ ഉമ്മ ഞങ്ങളുടെ മക്കള് കുഞ്ഞുമക്കള് കൊച്ചുമക്കളൊക്കെ ആയിട്ട് കളിച്ചിരുന്നു, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളല്ലോ, അവരെയും കൂടെ കിട്ടിയാ കൊള്ളാരുന്നു. ഓഹോ, അതാണോ നിങ്ങൾ കിന്നരിച്ചത്? ദാ പിടിച്ചോ. റബ്ബനാ
വസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികത യദുഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖുബദ്ദാർ. മലക്കുകളെ ദുആ ചെയ്യുന്നു, പടച്ചവനെ ഇവരുടെ മാതാക്കളെ ഇങ്ങോട്ട് എത്തിച്ചുകൊട്, ഇവരുടെ പിതാക്കളെ എത്തിച്ചുകൊട്, ഇവരുടെ ഭർത്താക്കന്മാരെ, ഇവരുടെ ഭാര്യമാരെ, ഇവരിഷ്ടപ്പെട്ട സന്താനങ്ങളെ, ഇവരുടെ നേരത്തെ മരിച്ചുപോയ കുട്ടികളെ, ഒരുമിച്ച് മരിച്ചുപോയ കുട്ടികളെ, ആക്സിഡന്റിൽ മാതാപിതാക്കളോടൊപ്പം മരണപ്പെട്ടു പോയവരെ. മാതാപിതാക്കൾ ആദ്യം മരിച്ചു വന്നു, പിന്നീട് മക്കൾ മരിച്ചല്ലോ. അള്ളാഹുവേ ഇവരുടെ മക്കളെ എല്ലാം നീ ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കു തമ്പുരാനെ. ഈ മലക്കുകൾ ദുആ ചെയ്യേണ്ട താമസം അതാ, ഊഞ്ഞാലിന്റെ സമീപത്തേക്ക്, സ്വർഗത്തിന്റെ ആരാമത്തിലേക്ക്, സന്തോഷകരമായ കുടുംബജീവിതം നയിച്ച, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇമാമിങ്ങൾ പറഞ്ഞ പ്രകാരം ജീവിച്ച, മുത്തഖീങ്ങളായി ജീവിച്ച, മുഅ്മിനീങ്ങളായി ജീവിച്ച, സ്വാലിഹീങ്ങളുടെ വഴികളെ പിൻപറ്റി ജീവിച്ച ഈ കുടുംബക്കാരും മക്കളും എല്ലാം ഓടിയെടുക്കുമ്പോ മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും. എല്ലാരും നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയില്ലേ, വന്നില്ലേ, അള്ളാന്റെ വാഗ്ദാനം പൂർത്തിയായില്ലേ, നിങ്ങൾ ക്ഷമിച്ചിരുന്നതിന്റെ ഫലം ഇപ്പോൾ ആസ്വദിച്ചില്ലേ, ഇനി ഞങ്ങൾ പോകട്ടെ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ശാന്തി സമാധാനം, നിങ്ങൾ ക്ഷമിച്ച് ദുനിയാവിൽ ജീവിച്ചതിന്റെ പേരിൽ. ഈ വീട് എത്രയോ നല്ല ഭവനമായി നിങ്ങൾക്ക് മാറിയില്ലേ, അള്ളാഹു നിങ്ങളോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കി തന്നില്ലേ. നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ മലക്കുകൾ എന്ന പേരിൽ ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഞങ്ങളിപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പൂർത്തീകരിച്ചു തന്നില്ലേ. ഞങ്ങൾ ഇനി പോകട്ടെ, ഇനി നിങ്ങൾക്ക് മരണമില്ല, മരണമില്ല, സന്തോഷകരമായ ജീവിതം നയിച്ചോ. സലാമുൻ അലൈക്. മലക്കുകൾ സ്വർഗത്തിൽ അവർക്ക് സലാം പറഞ്ഞ്, അബൂബക്കർ നിങ്ങൾക്കും സലാം പറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ നാളെ സ്വർഗത്തിൽ എത്തിപ്പെടണം. അള്ളാഹു നമുക്കതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഇന്ന് 9:30 തുടങ്ങിയെങ്കിലും 2.5 മണിക്കൂർ സംസാരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കേട്ട കാര്യമൊക്കെ അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്താനല്ല, പ്രഭാഷണങ്ങളിലൂടെ ആരുടെയും കയ്യടിയും ആരുടെയും നല്ല വാക്ക് നമുക്ക് കേൾക്കണ്ട, പറയുന്ന കാര്യങ്ങൾ ദീനിൽ കൊണ്ടുവരിക, അതാണ് ഏറ്റവും വലിയ വാക്ക്, അതാണ് ഏറ്റവും വലിയ പുണ്യം. ഈ പറഞ്ഞ രീതി അനുസരിച്ച് ഇസ്ലാമിക കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുകയും പാപപ്പെട്ട ആ പെണ്ണിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുകയും, നമ്മൾ ഭിന്നിച്ച് നിൽക്കരുത്, നമ്മൾ ഭിന്നിച്ച് നിൽക്കാൻ പാടില്ല, നമ്മൾ ഐക്യത്തോടും സാഹോദര്യത്തോടും ഒത്തൊരുമയോടും കൂടി നമ്മുടെ നാടിന്റെ ഹൈറിന് വേണ്ടി പ്രവർത്തിക്കും. പിന്നെ എന്താണ് നമ്മൾ അമൽ ചെയ്യാൻ പോണത്? പിന്നെ എന്ത് ഇസ്ലാം? നമ്മൾ എന്ത് മുസ്ലിമീങ്ങൾ? നമ്മൾ പരസ്പരം മുഅ്മിനീങ്ങൾ സഹായികളാകണം. ഒരു ഹൈവേയുടെ സൈഡിൽ ആക്സിഡന്റ് പറ്റി കിടന്നാൽ അവനെ എങ്ങനെ എടുത്ത് നോക്കുവോ? ഏത് ഇസ്ലാത്തിൽപ്പെട്ടവനാണ്? നോക്കുവോ? അവൻ എങ്ങനെയെങ്കിലും ബുക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെടുത്താനേ നമ്മൾ നോക്കാറുള്ളൂ. ഇതാണ് മനുഷ്യപ്പറ്റ്, ഇത് മനുഷ്യത്വമാണ്, അതാണ് നമുക്ക് വേണ്ടത്. ഇസവൊക്കെ അവിടെ ചെല്ലുമ്പോൾ അറിയാം ഇവനൊക്കെ ഏത് ഇസത്തിൽപ്പെട്ടവനാണെന്നൊക്കെ അള്ളാഹ്ക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ അള്ളാഹുവിനെ റസൂലിനെയും മഹാന്മാരും പറഞ്ഞ വഴികളും അനുസരിച്ച് പിൻപറ്റി നടക്കുക, നന്മകൾ ചെയ്യുക, റോഡിൽ കിടക്കുന്ന കല്ലെടുത്ത് മാറ്റുക, മുള്ളെടുത്ത് മാറ്റുക, തടസ്സങ്ങൾ നീക്കം ചെയ്യുക, ഇതൊക്കെ സദഖയിൽപ്പെട്ട കാര്യമാണ്. എല്ലാവരെയും കാണുമ്പോൾ പുഞ്ചിരിക്കുക, സലാം പറയുക, നാടിൽ ആരെങ്കിലും പാവപ്പെട്ട ഒരാൾ രോഗിയായി കിടന്നാൽ കഴിവത് നിന്റെ കഴിവനുസരിച്ച് അവരെ സഹായിക്കുക, ഒരു ചെറ്റക്കൂടിൽ വെക്കാൻ സഹായിക്കുക, ഒരു പാവപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കാൻ സഹായിക്കുക, രോഗിയായി കിടക്കുന്നവരെ സഹായിക്കുക, ഒരു ജനാസ കുളിപ്പിക്കാൻ സഹായിക്കുക, ജനാസ പൊതിയാനുള്ള തുണി വാങ്ങിച്ചു കൊടുത്ത് സഹായിക്കുക, കുഴി വെട്ടാൻ സഹായിക്കുക, ആ ജനാസയെ പൊക്കിയെടുത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി കബറടക്കാൻ വേണ്ടി സഹായിക്കുക. ഇതുപോലുള്ള നന്മയായ പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കണം. ഇതിന് ഗ്രൂപ്പ് നമുക്ക് വേണ്ട, നിങ്ങൾ മഹല്ലിയാണ്, നിങ്ങളുടെ ഗ്രൂപ്പ് മഹല്ലിൽപ്പെട്ട ഓരോരുത്തരും നിങ്ങളുടെ സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങളെല്ലാം ഒത്തൊരുമയോടുകൂടി ഇഴുകി ചേർന്നുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് ഐക്യത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കും, അങ്ങനെ നന്മകൾ വാരിക്കോരിക്കൂട്ടിൻ. അതിലൂടെ അള്ളാഹു നമ്മുടെ നാട്ടിൽ ഇറക്കാൻ നിശ്ചയിച്ച ക്യാൻസർ, അതാബുകൾ, അപകടങ്ങൾ ഒക്കെ അള്ളാഹു മാറ്റിത്തരും. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എല്ലാ ഉസ്താദ്മാരുടെയും പ്രഭാഷണം നമുക്ക് വെക്കാം, എല്ലാവരും വരട്ടെ, എല്ലാവരും അള്ളാഹുവിന്റെ എൽമ പഠിച്ചവരാണ്. നമുക്ക് ഇന്നാള് ഇന്നാള് അങ്ങനെ ഒരു വേർതിരിവ് നമുക്ക് വേണ്ട, അത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ആരുടെ ആഖിബത്താണ് നല്ലത്, ആരുടെ ഈമാനാണ് ശരി, ആരുടെ നസീഹത്താണ് അള്ളാഹിന്റെ തൃപ്തിക്ക്, അതൊക്കെ അള്ളാഹ് അറിയുന്നവനാണ്. നമ്മളൊരു ഉസ്താദ് എന്ന നിലയിൽ, ഒരു ആലിം എന്ന നിലയിൽ, പണ്ഡിതൻ എന്ന നിലയിൽ നമ്മൾ എല്ലാവരെയും മാനിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ആരെയും നിന്ദിക്കാതെ, ആരെയും ഇകഴ്ത്താതെ, ആരെയും നികൃഷ്ടരാക്കാതെ എല്ലാവരുടെയും പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് നല്ലത് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്തുകൊണ്ട് നാടിന്റെ